തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കുന്നു. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. ഇത്ര ദിവസത്തെ പ്രചരണം, ഈ പ്രചരണത്തിൽ ജനങ്ങൾ നൽകിയ വിശ്വാസം എത്രമാത്രമുണ്ട്? ജനങ്ങളാണ് ഏറ്റവും വലിയ വിശ്വാസം നൽകിയിട്ടുള്ളത്. കാരണം നമ്മൾ ഓരോ ദിവസം ചെല്ലും തോറും നമ്മുടെ വിജയം കൂടുതൽ ഉറപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉള്ള ബന്ധം നമുക്ക് നന്നായിട്ട് ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങളുമായിട്ട് ബന്ധമുള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാരുണ്ട്, മറ്റു രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാരുണ്ട്. അപ്പോൾ പൊതുവേ ഇടതുപക്ഷത്തിൻ്റെ വോട്ടർമാർക്ക് പുറമേ അങ്ങനെയുള്ള ആൾക്കാരെ വോട്ടും കൂടിയും കിട്ടുമെന്നുള്ള ഒരു വലിയ വിശ്വാസം. അതുകൊണ്ട് വിജയപ്രതീക്ഷ ഓരോ ദിവസം ചെല്ലുന്തോറും ഏറ്റവും 100% വിജയിക്കും. 100%. അപ്പൊ ഇതിനു മുൻപ് 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു, അതിൽ നിന്നുള്ള വ്യത്യസ്തമായ ഒരു അനുഭവം ലോക്സഭയിലേക്ക് വരുമ്പോൾ? അല്ല, നിയമസഭയാകുമ്പോള് നമുക്ക് കുറച്ചുകൂടെ ആളുകളെ നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കാൻ എളുപ്പമായിരുന്നു. ഞാൻ തൃശ്ശൂർ ലോക്സഭയിൽ മത്സരിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയതൊരു 12,000 വീടുകളെങ്കിലും, 12,000 അല്ല, ഒരു 16,000 വരെ വീടുകൾ കയറിയിട്ടുണ്ടാവും. ടൈം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കോളനികളും വീടുകളും ദിവസവും ഒരു 500-600 ആ വീടുകൾ കയറും. അപ്പം അതൊരു നേരിട്ടുള്ള വോട്ടർമാർ കാണാനുള്ള ഒരു വലിയൊരു അവസരമാണ്. ഇതിപ്പോൾ അത്രയും വോട്ടർമാരെ കാണാൻ നമുക്ക് കഴിയില്ല. കാരണം 14.5 ലക്ഷം വോട്ടർമാർ 6-7 അസംബ്ലി മണ്ഡലങ്ങളാവുമ്പോൾ ആളുകൾ അങ്ങനെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുക എന്ന് പറയുന്നത് ഉള്ളൊരു പ്രയാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളെല്ലായിടത്തും എല്ലാ സ്ഥാപനങ്ങളിലും ആളുകളെല്ലാം കൂടുന്ന സ്ഥലങ്ങളെല്ലാം പോയി അത് മാനേജ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പക്ഷേ ലോക്സഭാ ഇലക്ഷനിലെ വർക്കും രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്, പ്രവർത്തന രീതിയിൽ തന്നെ വ്യത്യാസമുണ്ട്. ഏതായാലും നമുക്ക് മാക്സിമം വോട്ടർമാരെ കാണുക എന്നുള്ളത് സാധിച്ചിട്ടുണ്ട്. മാക്സിമം വോട്ടർമാരെയും അതുപോലെ തന്നെ മാക്സിമം ഏരിയകളിലും കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലുള്ള ഓപ്പൺ വണ്ടികളുടെ യാത്രയാണെങ്കിലും അല്ലാതെ നമ്മുടെ മറ്റു രീതിയിലുള്ള യാത്രകളാണെങ്കിലും കോളനികളും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ ആയിട്ട് ആരാധനാലയങ്ങൾ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും മാക്സിമം കവറേജ് നടത്താൻ ഈ സമയം കൊണ്ട് കഴിഞ്ഞു. ഒരു ദേശീയ ശ്രദ്ധ, കേരളത്തിലെ ഏറ്റവും ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. ഇതൊരു പ്രവചനാതീതമാണ് എന്നാണ് പൊതുവെ പറയുന്നത്, അതിലൊരു വസ്തുതയുണ്ടോ? പ്രവചനാതീതമല്ലോ, പ്രവചനിക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോ ദേശീയ ശ്രദ്ധയിലൊക്കെ ഉണ്ടെന്നുള്ളൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇവിടെ അടുത്ത വർഷം മുന്നിൽ ജയിക്കും. അത് 2019 സാഹചര്യമില്ല എന്ന് മാത്രമല്ല, ഇവിടെ 2024 2021 സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ പ്രതിഫലിക്കാൻ പോകുന്നത്. അതിൽ നിന്നും 2021 ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടുള്ള പാർലമെൻറ്റ് അസംബ്ലി വോട്ടുകളുടെ ആ കാലഘട്ടത്തിൽ നിന്നും ഒരു പറകോട്ടടി ഇവിടെ ഉണ്ടാവേണ്ട കാര്യമില്ല. അത് കുറച്ചും കൂടെ മെച്ചപ്പെട്ട നിലയിലേക്കോ അല്ലെങ്കിൽ അതിനോട് അനുബന്ധമായ നിലയിലേക്കോ നമുക്ക് എത്താനാണ് സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഇടതുപക്ഷത്തിനായത്തു മുന്നണിക്ക് ഇവിടെ പരാജയം ഉണ്ടാവില്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. കാരണം അത്രയും നല്ല ഒരു വർക്ക് നടന്നിട്ടുണ്ട്, ഒരു എണ്ണയിട്ട യന്ത്രം പോലെയുള്ള പ്രവർത്തനം നടന്നിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായൊരു തരംഗമാണ് വാസ്തവത്തിലൂടെ ഉള്ളത്. അല്ലാതെ ഇവിടെ പല ആളുകളും പ്രചരിപ്പിക്കുന്ന പോലെയുള്ള ഇവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റെതിരായ തരംഗമുണ്ട് എന്നൊക്കെ പറയുന്നത് ഒരു പാർലമെൻ്റ് ഇലക്ഷനിൽ അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളല്ല. കരുവന്നൂരും തൃശ്ശൂരൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? അല്ല, അതവർ ചർച്ച ചെയ്യിക്കാൻ നോക്കുന്നുണ്ടല്ലോ. അത് വെച്ചിട്ടുള്ള മറ്റ് കാര്യങ്ങൾ പറയാനില്ലാതാകുമ്പോഴേ മുന്നണിയെ ഇടതുപക്ഷ മുന്നണിയെ ഡിമോറലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളും അടിസ്ഥാനരഹിതമായിട്ടുള്ള കെട്ടുകഥകളുണ്ടാക്കി ഈ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു രാഷ്ട്രീയ പോരാട്ടമാകുമ്പോൾ രാഷ്ട്രീയം പറയണ്ടേ? രാഷ്ട്രീയം ഇവർ പറയുന്നില്ല ആരും. ഇവർ പറയുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങളാണ്. നരേന്ദ്രമോദി പ്രസംഗിച്ചല്ലോ, നരേന്ദ്രമോദി പ്രസംഗിച്ചത് ശരിക്കും പറഞ്ഞാൽ പ്രധാനമന്ത്രി പ്രസംഗിക്കേണ്ട രാഷ്ട്രീയമാണോ? അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ വികാരത്തെ ഇളക്കി വിടാൻ വേണ്ടിയിട്ടുള്ള ഇതുപോലെയുള്ള നിഷ്ഠൂരമായ കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മോശക്കാരല്ല. എന്തും പറയാൻ അവർക്ക് യാതൊരു മടിയില്ല. ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യുക എന്നുള്ള ഒരു യാതൊരു പൊളിറ്റിക്കൽ എത്തിക്സും ഇല്ലാത്ത രീതിയിലുള്ള പിന്നെ ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ തന്നെ എന്താണ് സംഭവിച്ചത്? അങ്ങനെ തൃശ്ശൂർ പൂരം പോലെയുള്ള ഒരു ഇത്രയും വലിയൊരു എല്ലാവരും കൂടി കൊണ്ടാടുന്ന ഒരു ഇവൻറ്റ്
ഗവൺമെന്റ് അട്ടിമറിച്ചിട്ട് ബി ജെ പിയെ സഹായിക്കാൻ നോക്കി എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് പറയുക, അതേസമയത്ത് ബി ജെ പി പറയുക അവിടെ അവരുടെ ശ്രീരാമചന്ദ്രൻ്റെ പേരിലുള്ള കുട വെച്ചുകൊണ്ടാണ് പിന്നെ കുട കൊണ്ടുവന്നുകൊണ്ടാണ് എന്ന് ഈ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ശബരിമല പ്രശ്നം പോലെയാണെന്ന് പറയുക. നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് എത്ര കാലം എല്ലാ ദേവീദേവന്മാരെയും പടങ്ങൾ അവിടെ വയ്ക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അവിടെ ശിവൻ്റെയും പാർവതിയുടെയും ഭഗവതിമാരുടെയും ശ്രീരാമൻ്റെയും വിഷ്ണുവിൻ്റെയും ഒക്കെ രൂപങ്ങളുള്ള കുടകൾ എത്ര കാലമായി ആളുകൾ ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിപ്പോൾ മാത്രം ഉണ്ടായിട്ടുള്ള കാര്യമാണോ? അപ്പം അതിനെ വെച്ച് ഒരു സെൻറ്റിമെൻറ്റ്സ്, വർഗീയമായ സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാക്കി കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഈ മതവിശ്വാസത്തിന് വിരുദ്ധരാണെന്നുള്ള നിലയിലുള്ള ഒരു പ്രചരണം കൊണ്ടുവന്നിട്ട് നമുക്കെതിരായിട്ട് ഉള്ള വോട്ടുകൾ നമുക്ക് കിട്ടുന്ന വോട്ടുകൾ തിരിക്കാൻ തോന്നി. ഇങ്ങനെയുള്ള തരം താന്ന രാഷ്ട്രീയ പ്രവർത്തന എലക്ഷൻ പ്രചരണ പരിപാടികളാണ് ഇവിടെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തുടക്കം മുതലേ പറഞ്ഞിരുന്നു ബി ജെ പി ഞാൻ പറഞ്ഞു ഡീല് നടത്തി നമുക്ക് പരിചയമില്ല. ഡീല് നടത്തി പരിചയമുള്ളവർക്ക് അതൊക്കെ പറയാൻ പറ്റും. ഒന്നാമത്തെ കാര്യം ഈ ഡീലെന്ന് പറയുന്നതിന് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ലോജിക്ക് വേണം. ബി ജെ പിയുമായിട്ട് പിന്നെ ഇടതുപക്ഷം ധാരണ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങളിത് പിരിച്ചുവിട്ട് പോയാൽ പോരെ, ഇടതുപക്ഷം മുന്നണിയും ഇതൊക്കെ പിരിച്ചുവിട്ടാൽ പോരെ. അപ്പം അങ്ങനെയുള്ള ആരോപണം ഉന്നയിക്കുന്നതുകൊണ്ടാണ് വെച്ചാൽ കാലിൻ്റെ അടിയിലെ മണ്ണ് പോകുമ്പോഴുള്ള ഒരു പ്രശ്നങ്ങളാണത്. അപ്പം എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്ന പേടിക്കുന്ന വോട്ടുകൾ ഇവർ കിട്ടണം എന്ന് വിചാരിച്ച് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇടതുപക്ഷത്തിൽ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള വിശ്വാസ്യതയെ തകർക്കാൻ വേണ്ടി കള്ളക്കഥകൾ കെട്ടിച്ചമയ്ക്കുന്നതാണെന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്നെ ബി ജെ പിയുമായിട്ട് ഡീലുണ്ടാക്കിയെന്നും മുഖ്യമന്ത്രി ഡീലുണ്ടാക്കിയെന്നൊക്കെ പറയുന്നതിന് എന്തെങ്കിലും ലോജിക്ക് ഉണ്ടാവണ്ടോ? ഒരു ലോജിക്കും ഇല്ലയെന്ന് മാത്രമല്ല, അത് പച്ചക്കള്ളം കെട്ടിച്ചമച്ചുണ്ടാക്കി ഇലക്ഷൻ കാലത്ത് വോട്ട് കിട്ടാൻ പറ്റുമെന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസാനത്തെ ശ്രമമാണ്. ഇതൊന്നും ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള പൊളിറ്റിക്സ് അല്ല. ഇതൊക്കെ അദ്ദേഹത്തെപ്പോലുള്ള ആളുകൾ അങ്ങനെ പറയുമ്പോൾ അതിനൊരു അടിസ്ഥാനമോ അല്ലെങ്കിൽ തെളിവുകളൊക്കെ ഉണ്ടെങ്കിലല്ലേ അത് പറയാൻ പാടുള്ളൂ. അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പാടുണ്ടോ? നമ്മളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഇലക്ഷനിൽ വന്നിട്ടുണ്ട്. അപ്പം അതൊന്നും തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കാൻ പോകുന്നില്ല. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടത് ഇത്തവണ തിരിച്ചുപിടിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. തവണ തിരിച്ചുപിടിച്ചിരിക്കും. ഏതായാലും വിജയം ഉറപ്പിച്ചുകൊണ്ടാണ് അടുത്ത ദിവസം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ ഉള്ളത്. റിപ്പോർട്ടർ ജെയ്സൺ റിപ്പോർട്ടർ, തൃശ്ശൂർ.